മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. സമഗ്രമായ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ ബജറ്റാണ് ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾ നേരറിയാനോട് പ്രതികരിക്കുന്നു. ബജറ്റ് ഒക്കെ കണ്ടല്ലോ ചേട്ടാ, എങ്ങനെയുണ്ട് സർക്കാരിന്റെ ബജറ്റ്? പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും ആനുകൂല്യങ്ങളുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്കിത് തോന്നിയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വികസനോന്മുഖ സ്വഭാവമുള്ള ഒരു ബഡ്ജറ്റ് ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം തോമസ് ഐസക് സാറിനെ പോലെ അത്രയും പരിണതപ്രജ്ഞനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ എല്ലാ കഴിവുകളും ആ ബഡ്ജറ്റിൽ തെളിഞ്ഞു കാണുന്നുണ്ടെന്നുള്ളതാണ് ഒരു വലിയ സത്യമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും നോക്കാം. രാഷ്ട്രീയത്തിനോ അതിനൊക്കെ അതീതമായിട്ട് കേരളത്തിൻ്റെ ആ വികസനം അത് അടിത്തട്ടിൽ നിന്നുള്ള വികസനത്തിന് ഏറ്റവും അധികം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് തന്നെയാണിത് എന്നതിൽ ഒരു തർക്കവുമില്ല. ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് പിന്നെ ഈ നമ്മുടെ കിഫ്ബി പദ്ധതി ആയാലും ലൈഫ് ആയാലും അതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന, കാരണം ഇപ്പോൾ തന്നെ 2.5 ലക്ഷത്തോളം വീടുകളല്ലേ ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ കാര്യമാണോ? ഇനിയിപ്പോൾ 1.5 ലക്ഷത്തോളം വീടുകൾ കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഒരു അച്ഛൻ എന്ന് പറയുന്നൊരു പിതൃത്വ സ്ഥാനത്തേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ബഡ്ജറ്റിലും വളരെ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രളയം, കോവിഡ്, അതിനു മുമ്പുള്ള നിപ്പ, ഇതിനെയൊക്കെ അതിജീവിച്ചതുപോലെ തന്നെ ഇനിയുള്ള എന്ത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് കേരളത്തെ ഏറ്റവും നല്ല വികസന സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്ന, വികസന യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന, കൂടുതൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ സമ്പൂർണതയിലെത്തിക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റുമാണ്, ഗവൺമെൻറ്റുമാണ്. അത് ഇത്തരത്തിൽ തന്നെ നടന്നുപോയി കാണുന്നതിൽ വളരെ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഇപ്പോൾ ഓൺലൈൻ പഠനമായല്ലോ, നമ്മൾ കോവിഡ് വന്ന ശേഷം കുട്ടികളെല്ലാം വീടുകളിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് എത്തിക്കുമെന്നൊരു പ്രഖ്യാപനം ഇന്ന് ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നോക്കി കാണുന്നതിന്? ശരിക്കും മണ്ണെണ്ണവിളക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പഠിച്ച ആളാണ് ഞാനൊക്കെ. അപ്പോൾ ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഒരു സംരംഭം. എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് എത്തിക്കുക വഴി അതുപോലെ തന്നെ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതുപോലെ തന്നെ സമ്പൂർണ്ണ ഓൺലൈൻ അല്ലെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ ആ ഒരു ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറുന്ന കാഴ്ച വളരെ സ്വപ്നതുല്യമാണെന്ന് തന്നെ പറയാം. മറ്റൊരു ഡെവലപ്ഡ് കൺട്രിക്ക് പോലും എത്തിപ്പിടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ലാത്ത ആ സംഭവത്തിലോട്ട് നീങ്ങുക എന്ന് പറയുന്നതും വളരെ വളരെ സന്തോഷജനകമായ കാര്യം. സർക്കാരിൻ്റെ ഈ ഭരണകാലത്തിലെ ഏറ്റവും അവസാനത്തെ ബജറ്റാണ്. അപ്പോൾ ഇതിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ 1.5 ലക്ഷം വീടുകൾ കൂടി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ 2.5 ലക്ഷം വീടുകൾ സർക്കാർ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ബജറ്റ് ജനക്ഷേമവും ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒന്നല്ലേ? അതെ, തീർച്ചയായും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ബഡ്ജറ്റ്. ക്ഷേമ പദ്ധതികൾ ഒരുപാട് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ 2.5 ലക്ഷം വീടുകൾ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ലക്ഷം വീടുകൾ കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സാധാരണക്കാരെ ഒക്കെ ഒരുപാട് സഹായകരമായിട്ടുള്ള ഇത് തന്നെയാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ 3 മിഷൻ, ആർദ്രം, ഹരിതം, ലൈഫ് മിഷൻ, ഇത് 3 ജനങ്ങൾക്ക് ഉപകാരമാണ്. അത് ഇനിയും തുടരണം. അതുപോലെ തന്നെ ഈ സർക്കാരിന് കേന്ദ്രത്തിൻ്റെ ഒരു സഹായവും ഇതുവരെ കിട്ടിയില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി അവർ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട്. വെറും ഈ സർക്കാർ കയറുമ്പോൾ 600 രൂപ പെൻഷനായിരുന്നതാണ് ഇപ്പോൾ 1600 രൂപ, അടുത്ത ഈ ബഡ്ജറ്റിൽ 1600 രൂപയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും വളരെ അധികം നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ 2 പ്രളയം, നിപ്പ, പോക്കി, ഈ ദുരന്തങ്ങൾ, ഇപ്പോൾ കോവിഡ്-19, ഈ ദുരന്തങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട പ്രവർത്തനം ഈ സർക്കാരിന് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഈ സർക്കാർ ഇനിയും തുടരണം എന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ഭൂരിഭാഗമായിട്ടുള്ള അഭിപ്രായം. ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണല്ലോ, ഉറപ്പായിട്ടും ഉപയോഗിക്കുന്ന ആളായിരിക്കും. ഓക്കെ, നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ട് കെ ഫോൺ പദ്ധതി വരികയാണ്. അതിവേഗം നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചു, ഫെബ്രുവരി ആദ്യ ഘട്ടത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ നമുക്ക് ലഭിച്ചു തുടങ്ങും. എങ്ങനെ തോന്നുന്നു? എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ, നാടിനും നാട്ടുകാർക്കും ഗുണമുള്ള എന്തായാലും അതിന് യങ്സ്റ്റർ എന്നൊരു രീതിയിൽ എൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകും, അത്രേ പറയാനുള്ളൂ. പിന്നെ നെറ്റിൻ്റെ കൺസപ്ഷൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. രാവിലെ എണീക്കുന്നത് തൊട്ട് നൈറ്റ് ഉറങ്ങുന്ന വരെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും നെറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഓരോ സിം ആയാലും റേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരിക്കലും കിട്ടത്തില്ല. നെറ്റ് എന്ന് പറയുന്നത് കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ള കാര്യം തന്നെ. ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റഡീസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ ബേസിസിൽ എല്ലാവർക്കും ഇപ്പോൾ നടക്കുന്നത് ഓൺലൈൻ ക്ലാസ്സസ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കുട്ടികൾ ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചർ നെറ്റിൻ്റെ പ്രശ്നമുണ്ട്, ടീച്ചർക്ക് പറ്റുന്നില്ല, കയറാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലൊരു കാര്യം കേരള സർക്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അറ്റ് ദ ബെസ്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവുന്നത് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആവുന്നത് കുട്ടികൾക്കായിരിക്കും, കുട്ടികളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരിക്കും. അച്ഛൻ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടോ? ഇപ്പൊ എത്ര രൂപ വാങ്ങിക്കുന്നേ? 1400. ഇപ്പൊ 1600 ആക്കി. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല, പത്രത്തിൽ ആളുകൾ പറഞ്ഞു. പത്രം കൂടെ നോക്കട്ടെ. സർക്കാരിന്റെ പുതിയ തീരുമാനം നല്ല നല്ല തീരുമാനം. ലോട്ടറി വിൽപ്പന ഏജന്റുമാരുടെ ആനുകൂല്യമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. നല്ലത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സർക്കാരിന്റെ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് പോട്ടെ. എൽ ഡി എഫ് ഭരണം തുടർന്നോ? തുടർന്ന് പോട്ടെ. ഞങ്ങൾക്കും വലിയ മുക്കിട്ടിട്ട് അതെല്ലാം നല്ല കാര്യമാണ്. അതെല്ലാം നല്ല കാര്യം ചെയ്യണത് എല്ലാമേ പൊതുവേ ഇപ്പം ചെയ്യണത് എല്ലാമേ നല്ല കാര്യമാണ്. മറ്റുള്ള കാര്യം നമുക്ക് അറിയേണ്ട, നമുക്ക് മനസ്സാക്ഷി ഉള്ളതാണ് നാം പറയണത്. ഒരാൾക്കൊന്നും മുട്ടിയില്ല, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ചെന്നാൽ ഗവൺമെൻറ് ഇടപെട്ട് ഒരു കാര്യം ചെയ്യുന്നു ചെന്നാൽ ഉള്ളവർക്ക് എല്ലാവർക്കും ചെയ്യണം. ഈ ഗവൺമെൻറ് വേണ്ടാന്ന് പറയുന്ന ആളുകൾക്ക് അവർ തന്നെ പെൻഷൻ കൊടുക്കണം. അവരെ പെൻസ വാങ്ങിച്ചിട്ടാണ് അവരെ പറയണത് എന്തൊരു ഗവൺമെൻറ് ഇത് എന്ന് പറയും. അതല്ലേ ആളുകൾ, അങ്ങനെ നാം പറയണില്ല. ഇനി മരുന്നൊക്കെ വീട്ടിൽ കിട്ടും, അപ്പോൾ പുറത്ത് വയ്യാതിരിക്കുമ്പോൾ പുറത്ത് വന്ന് പോകേണ്ട ആവശ്യം വരത്തില്ല. മരുന്നൊക്കെ സർക്കാർ വീട്ടിലെത്തിക്കാൻ പോവാണ്. നല്ല കാര്യമില്ലേ അത്? ഒരു വെളിയിൽ പോയി പൈസ കൊണ്ടുപോകാനും കൂടെ സമയത്ത് വാങ്ങിക്കാൻ പറ്റാതെ സമയത്തില്ലാ വീട്ടിൽ കൊണ്ട് തരണം എന്ന് വെച്ചാൽ അത് നല്ല കാര്യമല്ലേ? അതൊക്കെ നല്ല കാര്യമാണ്. ഗവൺമെൻറ് ചെയ്യണത് എല്ലാമേ ഇപ്പം ചെയ്യണത് 99% ശരിയാണ്. കുറ്റം പറയാൻ ഒക്കില്ല, എന്നെ സംബന്ധിച്ച് കുറ്റം പറയില്ല. അത് നേരത്തെ പറഞ്ഞല്ലേ, അത് മറ്റാളുകൾ പലതും പറയാം. അതേ പറ്റിയല്ലേ അതെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത്രയും ചെയ്യാനുള്ളത് ആരാണെന്ന് ഇവരാണെന്നൊന്നും അറിയാനില്ല. ഓൺലൈൻ ക്ലാസ്സിലല്ലേ ഇപ്പോൾ പഠിക്കുന്നേ? എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫോണിൽ നോക്കിയാണോ പഠിക്കുന്നേ? നിങ്ങൾ ഫോണിൽ നോക്കിയാണോ പഠിക്കുന്നേ? എത്ര ഫോണുണ്ട് ഇവിടെ? എത്ര പേര് പഠിക്കുന്നുണ്ട് ഇവിടെ? 3. അപ്പൊ ലാപ്ടോപ്പ് കിട്ടിയാലോ? 2. അല്ല, ഒരു ലാപ്ടോപ്പ് വേണോ? ലാപ്ടോപ്പ് മേടിച്ചു തരാൻ വീട്ടിൽ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു, പക്ഷെ വാങ്ങിച്ചതില്ല. ലാപ്ടോപ്പ് വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സർക്കാർ ലാപ്ടോപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടോ? ലാപ്ടോപ്പ് കിട്ടിയാ പഠിക്കാൻ എളുപ്പമാവോ? പെൻഷനൊക്കെ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ ബജറ്റിൽ. അപ്പോൾ എങ്ങനെ തോന്നുന്നു അങ്കിളിന്? ഇപ്പോൾ വീണ്ടും 1600 ആക്കാനുള്ള ശ്രമം കിട്ടുന്നുണ്ട്. അതിന് നല്ല ഉപകാരമായ കാര്യമാണ്, അതിന് സന്തോഷമാണ്. നമ്മുടെ കിറ്റ് ഇപ്പോൾ ഇനിയും തുടരുന്നുണ്ട്. ഇപ്പോൾ ബി പി എല്ലും നീലക്കാടുകാർക്കും വെള്ളക്കാടുകാർക്കും ഇനി അരിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിറ്റ് നിർത്തുന്നില്ല. അപ്പോൾ നമുക്ക് കോവിഡ് തുടങ്ങിയപ്പോൾ തൊട്ട് കിറ്റ് നന്നുകൊണ്ടിരിക്കുകയാണ്, വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അത് അങ്കിൾ പറയുന്നത്. എല്ലാ മാസവും എല്ലാം കിറ്റും റേഷനും എല്ലാം കിട്ടാൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിക്കുന്നുമുണ്ട്. സാധനങ്ങളിലെല്ലാം അതിൻ്റെ കിറ്റിൽ കാണിയുന്നില്ല. ചെയ്യും, സന്തോഷമുണ്ട്. ശരി. സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരമാകുന്ന സർക്കാർ തന്നെ? പിന്നെ സർക്കാർ തന്നെ അതിന് ഉപകാരം തന്നെ. അത് ഓടിച്ചെന്ന് റേഷൻ അടിച്ചെന്ന് വാങ്ങിക്കുമ്പോൾ അതിന് ജെർസിക്കുള്ള ചതിനുള്ള കിട്ടും, സന്തോഷം. ശരി. ഈ കൊറോണ കാലത്തെ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ പഠിച്ചിട്ടും ഒരുപാട് വിദ്യാഭ്യാസം കിട്ടിയിട്ടും ആ കുട്ടികൾക്ക് ജോലിയില്ലാതെ ഒരുപാട് നമുക്കറിയാമെന്നുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു തൊഴിൽ കിട്ടിയാൽ ആ കുടുംബം രക്ഷപ്പെട്ടു പോകും. പിന്നെ സ്ത്രീകൾക്ക് മുൻഗണന ഉള്ള ഒരു ബഡ്ജറ്റാണെന്ന് പറയണുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണൊക്കെ, എന്താണ് നമുക്ക് എന്ത് നമ്മളെ അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി തന്ന അത്രയും നല്ലതാണ്. കിറ്റ് തുടരുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം മക്കളെ. ഏതൊരു വീട്ടിൽ ചെന്നാലും എൻ്റെ വീട് ഉൾപ്പെടെ, ഞാനിന്ന് റേഷൻ അരിയാണ് കഴിക്കുന്നത്. സത്യം, ഞാൻ വിലയേരി വാങ്ങാറുമില്ല, കഴിക്കാറുമില്ല.
ഇഷ്ടത്തിനൊത്ത് നല്ല രീതിക്ക് ചമ്പാവരിക്ക് ചമ്പാവരി, നാടൻ വെള്ളയരിക്ക് വെള്ളയരി, പച്ചയരിക്ക് എല്ലാം കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാര്യം ഏതൊരു വീട്ടിൽ ഇപ്പം ചെന്നാലും അരിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്ത് സ്മെല്ല്, കുറച്ച് ചോറെടുത്താൽ അതിൻ്റെ സ്മെല്ല് എത്രയോ അകലെ കേൾക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പെൻഷനും കൂടെ കിട്ടിയാൽ, റേഷൻ അരിയോ കിറ്റും കിട്ടിയാൽ ഒരു വീട്ടിൽ യാതൊന്നിനും വെളിയിൽ പോകണ്ടെന്ന അർത്ഥം. അത്ര സന്തോഷമായിട്ട് കഴിയുന്ന ഒരു രീതിയെ എനിക്ക് പറയാനുള്ളൂ. ഇന്ധനവില ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 50% നികുതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് സമൂഹത്തിന്, നമ്മുടെ പ്രകൃതിക്ക് തന്നെ വലിയൊരു ഗുണകരമായ കാര്യമാണ്. അതിനെങ്ങനെ ചേട്ടൻ നോക്കിക്കാണുന്നു? അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ പ്രകൃതിയുടെ ഈ പെട്രോൾ ഡീസൽ വില വർധന വരുമായിരുന്നു. രണ്ടാമത് നമ്മുടെ പ്രകൃതി സംരക്ഷണം, ഈ പൊല്യൂഷൻ എന്നുള്ളതിനൊക്കെ ഒരു ഇലക്ട്രോണിക് വാഹനം വരണത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കൂടാതെ ഇപ്പോഴത്തെ സർക്കാർ അതിന് 50% നികുതി ഇളവ് നൽകിയിരിക്കുന്നു. സാധാരണക്കാർക്ക് ഭാവിയിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.